ഏഷ്യ ലൈവ് ടിവിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വീട് വെക്കാനായിട്ട് നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്കൊരു വീട് വെക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ നോക്കി 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 നടന്നു. അപ്പോൾ നമുക്കൊരു ഭൂമി കിട്ടി. ഭൂമി കിട്ടിയപ്പോഴത്തേക്ക് ഈ ഭൂമി നമുക്ക് വാസ്തു അനുയോജ്യമാണോ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഒരുപാട് ഘടകങ്ങൾ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ പിന്നെ ലെവൽ ചിലതെന്ന് പറഞ്ഞാൽ നല്ല സമ നിരപ്പായിട്ടുള്ള ഭൂമിയായിരിക്കും. ചിലതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വശം താന്നോ ഒരു വശം കുഴിഞ്ഞോ അല്ലെങ്കിൽ കുന്നോ ഒക്കെ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് എത്തരത്തിലുള്ള ഭൂമിയാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ചരിവ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും വടക്കോട്ടും കിഴക്കോട്ടും ചരിവുള്ള ഭൂമിയാണ് നമുക്ക് പിന്നെ വീട് വയ്ക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂമി. അപ്പം അതിൻ്റെ ഒരു കണക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥലം തെക്ക് പടിഞ്ഞാറ് ഭാഗം, അതിൽ നിന്നും ഒരല്പം താന്ന് തെക്ക് കിഴക്ക് ഭാഗം, അതിൽ നിന്നും ഒരല്പം താന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗം, ഏറ്റവും താഴ്ന്ന് വടക്ക് കിഴക്ക് ഭാഗം. ഇതാണ് ഉത്തമമായിട്ടുള്ളൊരു ഭൂമിയുടെ ലെവൽ. എല്ലാ ഭൂമിയും നമുക്ക് ഈ ലെവലിൽ ഇതിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്ക് ഇതല്ലാത്തൊരു ഭൂമിയാണ് കിട്ടുന്നതെങ്കിലും ഈ രീതിയിൽ കറക്റ്റ് ചെയ്തെടുക്കാമെങ്കിൽ വളരെ വളരെ ഗുണപ്രദമായിരിക്കും. അടുത്തത്, ഇത് ഈ ഒരു വസ്തു കിട്ടുമ്പോൾ ഇതിൻ്റെ ഷേപ്പിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ത്രികോണാകൃതിയിൽ ഷേപ്പുള്ളതുണ്ട്, മുട്ടയുടെ ആകൃതിയിൽ ഷേപ്പുള്ളതുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ക്ലാസ് മുറിയിൽ നിന്ന് പഠിച്ചതോ അല്ലെങ്കിൽ ഒരു റൂമിനകത്തിരുന്ന് പറയുന്നതോ ആയിരിക്കില്ല. നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ആയിരക്കണക്കിന് ഭൂമികൾ വളരെ നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചു പോലും കാണാത്ത രീതിയിലുള്ള ഭൂമികൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഭൂമികൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഷേപ്പുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള പല ഭൂമികളുണ്ട്. അപ്പോൾ നമ്മളിതിൽ എടുക്കേണ്ടത് ഒന്നുകിൽ സ്ക്വയറോ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലോ ഉള്ള ഭൂമിയാണ് എടുക്കേണ്ടത്. ഇതിൽ വടക്ക് കിഴക്ക്, അതായത് ഈശാന്യം വളർന്ന ഭൂമി എന്ന് പറയും, വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ഭൂമിയായിട്ട് ഫംഗ്ഷൻ വാസ്തുവിൽ അതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ വസ്തുവിൻ്റെ ഒരു ഘടന അല്ലെങ്കിൽ ഭൂമിയുടെ ലെവല് അല്ലെങ്കിൽ അതിൻ്റെ ഉയർച്ച താഴ്ചകൾ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളോടെ പറയാം. ഇതിൽ ഒരു കിണർ നമ്മൾ ഇപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു കിണർ ആവശ്യമാണ്. അപ്പോൾ കിണർ കുഴിക്കാനായിട്ട് ഇതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗമാണ്. രണ്ട്, നിങ്ങളുടെ വസ്തു എങ്ങോട്ടാണോ ദർശനം അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലത്ത് വേണം വസ്തുവിലേക്ക് കയറാനുള്ള ഗേറ്റ് കൊടുക്കാൻ. കിഴക്ക് ഭൂമിയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നും, വടക്ക് ഭൂമിയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നും, പടിഞ്ഞാറ് ഭൂമി റോഡാണെങ്കിൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും, തെക്കോട്ടുള്ള റോഡുള്ള ഭൂമിയാണെങ്കിൽ അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തു നിന്നും കയറുന്ന രീതിയിൽ വഴികൾ കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു. ഇനി നമുക്ക് ചില ഫംഗ്ഷൻ ടൂളുകളെ പറ്റി പറയാം. നമുക്കത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് നോക്കാം. അടുത്തത്, നമുക്കൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ് നാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്യാഷ് ടേബിളിൻ്റെ മുകളിൽ ഒരു ലക്കി ക്യാറ്റ് ഇങ്ങനെ വയ്ക്കുക. ഇതിൻ്റെ ഇത് പിന്നെ സോളാറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് നമ്മളെ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് വിളിച്ച് കയറ്റുന്ന രീതിയിലുള്ള ഒരു ഇതാണ് അതിൽ നിന്നും ഉണ്ടാകുന്നത്. അടുത്തത്, നമ്മുടെ പേര് പ്രശസ്തി അംഗീകാരം എല്ലാം വർദ്ധിക്കാനായിട്ട് ഇതിലത്തെ ഒരു വിക്ടറി കോഴ്സ് വിജയിച്ച് നിൽക്കുന്ന, രണ്ട് കാലുകൾ ഉയർത്തി വിജയിച്ച് നിൽക്കുന്ന ഒരു കുതിര നിങ്ങളുടെ ഹാളിൻ്റെ വടക്ക് ഭാഗത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വടക്കല്ല തെക്കാണ്, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ തെക്ക് വശത്തും ഇത്തരത്തിലുള്ള ഒരു വിക്ടറി കോഴ്സ് വയ്ക്കുന്നത് വളരെ ഗുണപ്രദമാണ്. അതല്ല അവിടെ തെക്ക് വശത്ത് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ വേണമെങ്കിലും ഇത്തരത്തിലുള്ള വിക്ടറി കോഴ്സ് വയ്ക്കാവുന്നതാണ്. അടുത്ത, നമുക്കിവിടെ ഉപയോഗിക്കുന്ന മറ്റൊരു ടൂൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ക്വാൻ കിങ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാച്ചു വയ്ക്കാം. ഇത് വളരെ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിലും ഈ ക്വാൻ കിങ്ങിന് വയ്ക്കുന്നത് വളരെ അധികം നെഗറ്റീവ് എനർജികളിൽ നിന്ന് ഒഴിവാക്കാനും വളരെ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാനും ഒക്കെ നല്ല ഒരു ടൂളായിട്ട് ഇതിനെ നമ്മൾ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് നോക്കൂ. ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.